കുട്ടികൾക്ക് കൊറോണ ഒക്കെ ഉണ്ട്, സ്കൂളിൽ പോകാത്തതുകൊണ്ട് എന്തെങ്കിലും എന്റർടൈൻമെന്റ്. അതെ, അവര് ചെറിയൊരു അതിന് വേണ്ടിട്ടാണ് അപ്പൊ അവര് ഇങ്ങനെ നമ്മുടെ ഒപ്പം ഇങ്ങനെ കൂടി വരുന്നത്. നമുക്കതൊരു സന്തോഷം. അതെ, അങ്ങനെ എന്തൊക്കെയാണ്, അതെ ഇതൊക്കെയാണ് സംഭവം. ഇതാണ് നമ്മുടെ സ്ട്രോബെറി തോട്ടം. ഇതാ സ്ട്രോബെറി ആയിട്ടുണ്ടല്ലോ. ചെറു ചെറുതാണ് കണ്ടില്ലേ, ആയി വരണേ ഉള്ളൂ തോന്നുന്നുണ്ട്. ഉണ്ട്, കുറച്ചുള്ളതുണ്ട്. അല്ല അത്രയൊക്കെ അങ്ങോട്ട് നമ്മള് സാധാരണ വീഡിയോയിലൊക്കെ കാണുന്ന പോലെ ഭയങ്കര റെഡിഷ് ആയിട്ട് നിക്കണമെന്നില്ല തോട്ടങ്ങളൊന്നും. അടിപൊളിയല്ലേ. ഐ ഇക്ക് ഭക്ഷണം തരുമോ? ഒരു തുണ്ട് ആടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വയറിളക്കം പിടിക്കും. ഇതുണ്ടാടോ, ഇതുണ്ടാടോ, ഒരു ഭക്ഷണം താടോ, താടോ. വെള്ളം വരുന്നു പോയത്. ഒന്ന് പക്ഷേ ഫുള്ള് അവിടെ വരൊക്കെ ഉണ്ട് അല്ലേ. ഇഷ്ടംപോലെ രാത്രി കാണാനൊക്കെ വരുന്നുണ്ട് കേട്ടോ. അവര് മൂന്നാറിലേ പിക്ക് ആൻഡ് പാക്ക്, അതായത് നമ്മക്ക് തന്നെ പൊട്ടിച്ചിട്ട് നമ്മക്ക് തന്നെ പാക്ക് ചെയ്യാനാണ് സെറ്റപ്പ് ആക്കുന്നത്രേ. അപ്പൊ കുട്ടികളൊക്കെ പാടെ കേറിയിട്ട് ചവിട്ടിട്ട് നശിപ്പിച്ചു എന്ന് അവര് പറക്കില്ല. അവര് ഇത് ശരിയാവില്ല പണിതിട്ടേ എല്ലാം നടുത്തു കൂടി അവിടെ പോവാ. നമ്മടെ പയ്യൻ അത് അവ വന്നോണ്ടൊന്നല്ല, അവർക്ക് ഒരു സന്തോഷം ഇവിടെയുള്ള പിള്ളേർക്ക്. കാരണം നമ്മള് കൊടുക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാ നമ്മള് മുട്ടായും ചെറിയൊരു പൈസ ഒക്കെ കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സന്തോഷം, അവരുടെ മുഖത്ത് കാണുന്ന സന്തോഷം കാണുമ്പോ അത്രേ ഉള്ളൂ. അപ്പൊ നമ്മളിവിടെ നേരെ വട്ടവട, വട്ടവടേന്ന് നേരെ തിരിച്ച് നമ്മളിങ്ങനെ മെല്ലെ ടോപ്പ് സെക്ഷന്റെ അവിടെ പോവുകയാണ്. അവിടെ വട്ടവട പോയിട്ട് ഫുഡ് കഴിക്കാനുള്ള ഓപ്ഷൻ വല്ലതും കിട്ടും നോക്കണം. എന്താണ് അങ്ങോട്ടോക്ക് അവിടെ ഗ്രാമം? ആ ശരിക്കും ഒരു തമിഴ്നാട്ടിലെ ഹൈ റേഞ്ച് ഗ്രാമം തന്നെ. അവിടേക്കൊക്കെ തട്ട് തട്ടായിട്ടുള്ള തോട്ടങ്ങൾ തന്നെയാണ് കണ്ടില്ലേ. ശരിക്കും ഇവിടെയുള്ള ആളുകളുടെ പ്രധാന വരുമാനം എന്ന് പറയുന്നത് ഹോട്ടൽ തന്നെയാണ്. ഹോട്ടൽ എന്ന് പറയുന്നത് ഇവിടെയുള്ള പ്രധാന ആളുകളുടെ വരുമാനം എന്ന് പറയുന്നത് കൃഷി തന്നെയാണ്. കൃഷിയിടങ്ങൾ ഇതാ നമ്മളിതാ ഒരു ടീമിനെ ഇവിടുന്ന് കിട്ടി. മലയാളികളാണ് ഇവിടെ മലയാളികൾ തന്നെ. അപ്പൊ ഇവിടെ അവർക്ക് ഒരു ടെന്റ് ക്യാമ്പ് സെറ്റപ്പും കോട്ടേജ് അങ്ങനത്തെ ഫാമും സെറ്റപ്പുകളൊക്കെ ഉണ്ട്. അപ്പൊ വരനായിട്ട് അങ്ങോട്ട് പോവാണ് അവരുടെ ആ ഫാമൊക്കെ വിസിറ്റ് ചെയ്യാൻ. അവിടെ സ്ട്രോബെറി ഫാമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു ഹനാന്.
അവർക്കിവിടെ ഒരുപാട് പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെ ഉണ്ടോന്നുണ്ടല്ലേ, ഇവനോട് കൊറേ പേരും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ ഇപ്പൊ അവരുടെ ഒരു പ്രോപ്പർട്ടിയിലേക്കാണ് ഇപ്പൊ നമ്മള് പോകുന്നത്. ഈ മലമണ്ടയിൽ എവിടെയും കണ്ടായിട്ടാണ് അത്. അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാല് നല്ലൊരു വ്യൂ കിട്ടും എന്നൊക്കെയാണ് അവര് പറയണത്. ഈ സ്ഥലത്തിന്റെ പേര് പഴത്തോട്ടം എന്നാണ്. അപ്പൊ നമ്മളിത് അവരുടെ ഒപ്പം വന്നിട്ട് ഇതാ അവരുടെ ഫാമിൽ എത്തിയിരിക്കണു. എന്ത് രസാലേ, പക്ക ഒരു എന്താ പറയാ ഒരു ഫാം റിസോർട്ട് സെറ്റപ്പ് തന്നെ വന്നു തോന്നുന്നുണ്ട്. നമ്മൾ ഇന്ന് നിന്നിട്ടുണ്ടായിരുന്ന അടുത്ത് ഏലൊക്കെ ആയിരുന്നില്ലേ, ഇവിടെ വേറെ പലതരം മരങ്ങളും ഒരു വേറെ വൈബും വേറൊരു എന്താ പറയാ വേറെ അന്തരീക്ഷമൊക്കെ കണ്ടില്ല. അവിടെ ഇതാ ഒരു ഫാമും കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്ട്രോബെറി ഫാമാണെന്ന് തോന്നുന്നുണ്ട്. അതുപോലെ അത് ഓറഞ്ച് ആണെന്ന് തോന്നുന്നു. നമുക്ക് ചോദിച്ചു നോക്കാം അവരുടെ അടുത്ത്. ഒക്കെ ഒരു പ്രഡിക്ഷൻ അല്ലേ. മതിയേ നോക്കി നോക്ക്, ഓറഞ്ച് നേരിട്ട് നിക്ക് നോക്ക്. എന്താ കുട്ടി കുട്ടി ഓറഞ്ചുകളില്ലേ. കൊറേ പൂ അടിപൊളി. വെറുതെ അല്ല പഴത്തോട്ടം എന്ന് പറയണത്. എന്തേ ഞാൻ കണ്ടു അവിടെ ഇതായിരുന്നു. എവിടെ കയറ്റുമതിയൊക്കെ ഉണ്ടോന്നു. ഞാൻ മാങ്ങ എടുക്കണ തിരക്കിലായിരുന്നു. മാങ്ങല്ലേ ഇത്, ഓറഞ്ച് ഫ്രഷൻ ഫ്രൂട്ടോ എനിക്ക് മനസ്സിലായില്ല. എന്താ സാധനം അത് കൊഴപ്പില്ല, ഇതൊക്കെ അതേമാതിരി വരൂ. അതെ നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു ഫാം കിട്ടിയത് അടിപൊളിയായി. താറ് കണ്ട റേഞ്ച് ഫ്രണ്ടിൽ ഇങ്ങനെ വലിക്കാനുള്ള സെറ്റപ്പുകളോ അതൊക്കെ ഉണ്ട്. റോപ്പ് ചെയ്യാനുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ട്. ഫാമിലിക്കുള്ള വഴിയാട്ടോ. കൊള്ളാല്ലേ ഇത്, എന്ത് കഴിയണ പോലെ കണ്ടോ. ലാവെൻഡർ തോട്ടങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നത് അവിടെ ആയിട്ട്. എങ്ങട്ടാ വഴി തന്നെ ഞങ്ങൾക്ക് വല്ല പിടുത്തുണ്ടോ. എങ്ങടാ അങ്ങടാ ഞങ്ങടാ പോണോട്ടാ. എടി അവിടെ കാടും മന്തേണെന്നോ. ഞാൻ എന്താ ആരാ ഏ ആ കുട്ടി നല്ല വഴി പറഞ്ഞെന്താ ഇല്ല. ആ കുട്ടി നല്ല വഴി കാണിച്ചല്ലായിരുന്നു. ഞാൻ ഓള വഴിക്ക് കൊണ്ടുപോയിട്ട് വഴി തെറ്റിപ്പോയി. നടക്കാനോ ഏ. ഇതാ അവരുടെ സ്ട്രോബെറി ഫാം. മറ്റടത്ത് മാറില്ല, നെറ്റൊക്കെ ഇട്ടിട്ടുണ്ട് കിളി ഒന്നും കൊത്താതിരിക്കാനല്ലേ. പക്ഷെ അവിടത്തിനെ കാട്ടി നല്ല പഴുത്തിട്ടുണ്ട് ഇവിടെ ഉള്ളത് കണ്ട.
ഭയങ്കര റെഡിഷ് ആണ്. വേണ്ടില്ലേ, പക്ഷെ കേടുണ്ട് കേട്ടോ. അതുപോലെ എന്തോ ഉണങ്ങി പോണു. ആ തല അതാ അവിടെ നമുക്ക് ബണ്ടിലായിട്ട് ഉണ്ടായിക്കണൊക്കെ. നമുക്ക് ബണ്ടിലായിട്ട് ഉണ്ടായിക്കണൊക്കെ എന്ത് രസാലേ. വാഹനെ പുറത്തേക്ക് പോവാ. ഒരുപാട് ഉണ്ടങ്ങട് വാ. അപ്പൊ നല്ല കിടിലം ഫ്രഷ് ഫുഡും അനുസരിച്ച് ഞങ്ങളിതാ പോന്നു അവിടുന്ന്. അയ്യോ ഭയങ്കര ടേസ്റ്റ് കിട്ടും. വെച്ചാല് അവരെന്നെ പറയണത് വട്ടവട ഫ്രഷ് ഫുഡ് കേരളത്തിൽ തന്നെ അത്യാവശ്യം നല്ല ഫേമസ് ആണ്, നല്ല ടേസ്റ്റ് ആണ് എന്നൊക്കെയാണ് അവര് പറഞ്ഞത്. അപ്പൊ ഞാൻ വിചാരിച്ച് എല്ലാരും പറഞ്ഞ പോലെ ഇരിക്കുന്നു വിചാരിച്ച്. പക്ഷെ കഴിച്ചപ്പോണല്ലോ സാധ്യ ടേസ്റ്റ്, പുളിയില്ല. അതുപോലെ നമ്മള് സാധാരണ പഞ്ചസാര കിട്ടല്ലോ കഴിക്കുക, ഒന്നും വേണ്ട. അപ്പൊ നമ്മൾ 1 കിലോ വാങ്ങിച്ചു. 1 കിലോ എത്ര, 150 രൂപ ഉണ്ട്. അവരുടെ ഫാമിൽ തന്നെ ഉണ്ടാവണതാണ്. ഒരുപാട് സാധനങ്ങളുണ്ട് അവിടെ, കോളിഫ്ലവറും സ്ട്രോബെറി അത് ഇതൊക്കെ കുറെ സാധനങ്ങളുണ്ട്. നമ്മളുടെ നീണ്ട നീണ്ട യാത്ര വീണ്ടും അവസാനിക്കുന്നില്ല. ഞാൻ പാടും പൊളി പൊളി പൊളി. ഇവിടുത്തെ ടീംസ് വേറെ ലെവലാണോ അവര്? ചേട്ടനൊക്കെ വേറെ ലെവല്. ചേട്ടനല്ലേ സൂപ്പർ ബൈക്കിന്റെ ആള്, ഡ്യൂക്കാട്ടിയുടെ സൂപ്പർ ബൈക്കിന്റെ ഷോറൂമില് വർക്ക് ചെയ്തിരുന്ന ആളാ. ഷോറൂമിൽ വർക്ക് ചെയ്ത ആളാ ഹെഡ് എന്നിട്ട് ആളാ അവിടുന്ന് ഇവിടെ ഇങ്ങനെയുള്ള ഒരു സ്ഥലത്ത്, ഐസൊലേറ്റഡ് ആയിട്ടുള്ള സ്ഥലത്ത് വന്നിട്ട് ഇങ്ങനെ ഒരു നാച്ചുറൽ ക്യാമ്പും കാര്യങ്ങളൊക്കെ നടത്തി ഫാമൊക്കെ ആയിട്ട് മുന്നോട്ട് പോകും. എന്തൊരു രസമല്ല ആളുടെ ജീവിതമൊക്കെ. ലോറി നമ്മുടെ മോഹൻലാലിന്റെ പടത്തിലെ ശിക്കാറിലത്തെ, പിന്നെ ചെകുത്താനായിട്ടുള്ള എന്താണ് ആ പടം, സ്പടികത്തിന്റെ ലോറി. വേറെ ലെവൽ ലോറി. ഇതൊക്കെ ഇങ്ങനത്തെ ലോറിയിലാണ് ഇത്ര ഹെവി വെയിറ്റ് ഒക്കെ ആയിട്ടുള്ള ഇത്ര ഇങ്ങനത്തെ തടിയൊക്കെ കേറി പോകുള്ളു. പിന്നെ ഇവർക്ക് മല കയറി പോവണ്ടേ, മലയും കുന്നും കയറി പോവണ്ടേ. എന്താ ഇവിടുത്തെ ഒരു ആട്ടിതയ ബാലകൻ, അതെ വേറെ ഒഴുക്കി പോണു. അവന്റെ ആടുകള് വേറെ ഏതോ ഒഴുക്കി പോണു. അങ്ങനെ 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 നേരെ ഇടുക്കി റോഡ് പോണത് കോവിലൂർ ഒട്ടവട. ഒട്ടവട വഴി നമ്മളിങ്ങട്ട് എന്താണ് ഈ പഴത്തോട്ടം എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പൊ ഈ നമ്മളിപ്പോ വന്നിട്ടുള്ളത്. ഈ പഴത്തോട്ടത്തിന്റെ അവിടുന്ന് നമ്മൾ ഇനി കോവിലൂർക്ക് പോവാണ്. വട്ടവട വഴി തിരിച്ച് നമ്മൾ ടോപ്പ് സെക്ഷനിലേക്ക് പോകും. ടോപ്പ് സെക്ഷൻ പോയിട്ട് വേണം. നമ്മുടെ അളിയൻ അവിടെ ഒരു കോട്ടേജിലുണ്ട്, അയാളെ പോയി പൊക്കണം. അല്ല നമ്മള് ഫുഡ് കഴിക്കണതിന്റെ ഇടയില് കോവിലൂർ പോയിട്ട്. ഫുഡിന്റെ കാര്യം താങ്കൾ വല്ലാണ്ട് മറക്കുന്നു. ഞാൻ ഇപ്പൊ ഇങ്ങക്ക് ആർക്കും ഇപ്പൊ ഇപ്പൊ എല്ലാവർക്കും ഞാൻ നിനക്ക് ഫുഡ് വരാത്തൊരാള്. എല്ലാരും മുന്നില് മൂപ്പർക്ക് ഇങ്ങനെ ഇടക്കിടക്ക് ഫുഡാണേ, ഫുഡ് ഫുഡ് ഫുഡ്. പണ്ട് ഫുഡ് കഴിച്ചു കഴിഞ്ഞാ വീണ്ടും തുടങ്ങും. അത്രയും കണ്ട കണ്ട ഫ്രൂട്ട്സ് ഒക്കെ കഴിച്ചിട്ട് കണ്ട ഫ്രൂട്ട്സ് ഒക്കെ വയറ് നിറച്ച് കഴിച്ചെടുക്കണ കേട്ടാ. ഇവിടെ വെച്ചാല് മരത്തിന്റെ മുഴുവൻ കുടിക്കണോ കഴിക്കണോ ആരും സിസ്റ്റം അല്ലേ. സാധാരണ ഇപ്പൊ നമ്മക്ക് ഓറഞ്ച് എന്നൊക്കെ പറഞ്ഞ നമ്മള് കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് കഴിക്കണക്കല്ലേ ഉള്ളു. ഇതങ്ങനെ അല്ലല്ലോ, ഇതിങ്ങനെ മരത്തിന്റെ മുകളിൽ അങ്ങനെ പൊട്ടിക്ക, തോല് കളയുക, കഴിക്കുക. എങ്ങനെ ഉണ്ടായിരുന്നു ശതിത്ത സ്കീം? ഹനനാണ് പോരെ മഹനം പറയുന്നത്. നമുക്ക് സ്ട്രോബെറി തോട്ടത്തിൽ പണിക്കുന്നല്ലോ. എന്താ വ്യൂ തോട്ടം? പക്ഷെ ഇപ്പഴല്ല കേട്ടോ, കൊറച്ചും കൂടി മഴക്കുള്ള ടൈമില് വന്നാലല്ലേ ഒന്നും കൂടി ഭംഗി ഉണ്ടാവൂലേ. അതെ, മൊട്ടടിച്ച് കിടക്കും എല്ലാരും. അതവിടെ ഒരു മുട്ടക്കുന്ന് ഒക്കെ അടിപൊളി ആട്ടോ അവിടെ. രക്ഷയില്ല മൂന്നാറില് എന്തായാലും വരുന്നവരെല്ലാരും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണെന്ന് നമ്മള് പറയുള്ളൂ. കാരണം അത്രയും ഭംഗിയുണ്ട് നിങ്ങക്ക്. തീർച്ചയായിട്ടും ചിലര് പറയില്ലേ അവിടെ പോയത് മോശമായി എന്ന് പറയും. അങ്ങനെ ഒരു റിഗ്രറ്റ് ഫീലിംഗ് നിങ്ങക്ക് വരില്ല, വന്ന് നിങ്ങക്ക് മുതലാവും. അതെ, ഇവിടെ കൊറേ വെറുതെ ഉള്ള ടൂറിസ്റ്റുകളും ടൂറിസ്റ്റ് അങ്ങനത്തെ സെറ്റപ്പുകളൊന്നും ഇല്ല.
ജസ്റ്റ് ഈ വില്ലേജും ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്യുക, ഈ ഫ്രൂട്ട്സ് തോട്ടങ്ങളിലൊക്കെ വന്നിട്ട് ഫ്രൂട്ട്സ് പറിച്ച് തിന്ന, അതൊക്കെ തന്നെയാണ് ഏറ്റവും വലിയ വൈബ്. തോട്ടത്തിലൊക്കെ പണിയെടുക്കുന്ന ആൾക്കാരായിരിക്കും സാധാരണ നമുക്കറിയാം, തേയില തോട്ടത്തിന് നടുവിലൊക്കെ ഉള്ള വീടുകളെ ഫാമില് പണിയെടുക്കുന്ന ആളുകള് മറ്റേ തേയില തോട്ടത്തിൽ പണിയെടുക്കുന്നവരുടെ വീട്. എന്തായാലും എന്താ തോട്ടല്ലേ എല്ലാത്തിലും, എല്ലാത്തിലും തോട്ടം ഉണ്ടല്ലോ. എന്റെ എന്താ എന്റെ കഷ്ടം, തുമ്മ വരണ്ടോ, തുമ്മണ് തുമ്മണ് ദേ തുമ്മണ് ദേ തുമ്മണ് ദേ തുമ്മണ് തുമ്മ 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 എന്തേ ഞാനില്ലാന്ന് ഗൈസ് കണ്ടോ, ശംസില്ലാന്ന്, ഇത്രയും നല്ല ഇത്രയും നല്ല വ്യൂ ഉണ്ടായിട്ട് ഞാൻ ഇല്ലാന്ന് കണ്ടോ, ഇതൊക്കെ വട്ടവടോടെ വ്യൂ ആണ് കാണുന്നത്. അങ്ങോട്ട് എന്താണ് ഞാൻ നോക്കണ്ടത്, ഞാൻ നോക്കിയിരിക്കുന്നു, നോക്കി ഇത് വട്ടവട വട്ടവടയാണ് വട്ടവട കൃഷി. അതെ 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 അതെ, പിന്നെ കോവിലൂര് കോവിലൂര് വട്ടവട അങ്ങനെ 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 അവിടെ കണ്ടോ, അത് റിസോർട്ട് ഒന്നുണ്ടല്ലേ കൊറേ പൈൻറ്റ് നടുവില് അറിയില്ലട്ടാ, എനിക്കറിയില്ല സ്ഥലത്തിന്റെ പേര് പഴത്തോട്ടം എന്നാണ് കേട്ടോ. ഏയ് പഴത്തോട്ടം അവിടെ, പഴത്തോട്ടം നമ്മള് കഴിഞ്ഞു വന്നു, പഴത്തോട്ടം അവിടെ ആയിരുന്നു, ഇവിടെ ഏതോ ഒരു സ്ഥലം. അതെ പിള്ളേര് ഇത് ഇറങ്ങിയേക്കണ് ആടിനെ പിടിക്കാൻ, ഊശാന്താടിയുള്ള ആട് വാപ്പുവാം, എന്താ ഊശാന്താടി തന്നെ പറയാ, ആട്ടും താടി ബാടി ബാനാനെ പോവാം. ഒരു പാണ്ടിന്റെ ഹോട്ടലിൽ നിന്നുള്ളതാണ് പറയാ, ആരോട് ചോദിച്ചാലും പറഞ്ഞുതരും കോവിലൂര് ഗുരു കൃഷ്ണ എന്നാണ് ഹോട്ടലിന്റെ പേര്, അതെന്നാണ് നമ്മള് ഫുഡ് കഴിക്കാൻ പോകുന്നത്. എല്ലാരും എല്ലാരും പറയുന്ന ഇവിടുന്ന് കഴിക്കാൻ. അതെ നടന്നോ ചെല്ലു ചെല്ല്, അവിടെ എടുക്കാൻ മറന്നുപോയി വിശപ്പിന്റെ ബുക്കിൽ എല്ലാരും ടബേ ടബേ എന്ന് വെച്ചിട്ട് കഴിച്ചു. ചപ്പാത്തിയും ചിക്കൻ ഫ്രൈയും. ഇവിടുത്തെ പ്രത്യേകത എന്തറിയോ, ചിക്കനിലൊക്കെ നല്ല കടു കിട്ടും ഇവർ ഉണ്ടാക്കുക, പക്ഷെ കുഴപ്പമില്ല നമ്മുടെ നാട്ടിലുള്ള ടേസ്റ്റ് അതേ ടേസ്റ്റ് തന്നെ, വേറെ വ്യത്യാസമൊന്നുമില്ല. കാരണം പൊതുവെ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഭക്ഷണമൊക്കെ മൊത്തത്തിൽ മാറുമല്ലോ, തമിഴ് ടച്ചൊക്കെ വരും, അല്ലാതെ കടുക് കൂട്ടിച്ചിട്ടുണ്ട് അത്ര വ്യത്യാസം. ശരിക്കും നമ്മുടെ കേട്ടറിന് പോലെ തന്നെ നല്ല ഫുഡ്, നല്ല ഭക്ഷണം, അതുപോലെ അവരുടെ പെരുമാറ്റമൊക്കെ ആണെങ്കിലും ഈ വഴിക്ക് ആരെങ്കിലും വരുന്നുണ്ട് വെച്ചാല് ഭക്ഷണത്തിനൊക്കെ ഈ ഹോട്ടലിൽ കയറാവുന്നതാണ്. ശ്രീ ഗുരു കൃഷ്ണ അയ്യ അവിടേക്ക് നോക്കി വെക്ക്, സൺസെറ്റ് കാണുന്നു. ഇങ്ങോട്ട് വരൂ, ഉള്ളിൽ കയറാം. ഈ പട്ടയൊന്നും ഉണ്ടാവില്ല അല്ലേ, ഇപ്പോ ചെളിപുളി അല്ലാത്തോണ്ട്. എങ്കടാ മഞ്ഞക്കിളി പച്ചത്തോട്ടത്തിൽ എടുക്കാൻ പോണ്, പറഞ്ഞിട്ട് പോ. ഇങ്ങോട്ട് ഇങ്ങോട്ട് നോക്ക്, അങ്ങനെ മിഥുനത്തിലെ ഹണിമൂൺ ഇവിടെ. ഞങ്ങളിഞ്ഞി റിട്ടേൺ പോവാണ്, അപ്പൊ നീ ഇനിയിപ്പോ റിട്ടേൺ പോണ കാഴ്ചകളാണ്, എന്തേലും രസകരമായ കാഴ്ചകളുണ്ടെന്ന് വെച്ചാൽ വീഡിയോയിൽ ഉൾപ്പെടുത്താം തീർച്ചയായിട്ടും. അതെ അപ്പൊ അങ്ങനെ പോകുന്നു, അതാണ് അതാണ് കഥ മൊത്തം. ഇപ്പൊ ഫോട്ടോ ഒക്കെ എടുത്തിരുന്നത് ഇവിടുന്ന് നേരെ നാട്ടിലേക്ക്.